രാത്രി ഒരു 3 മണി, അതായത് പുലർച്ചെ ഒരു 3 മണി 4 മണിക്ക് നല്ല ചൂടോട് ഉഴുന്നുവടയും ചട്നിയും പഴംപൊരിയും ബീഫൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു മൈ ഫിറ്റ് സ്റ്റോറീസ്. രാവിലെ തന്നെ അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ വെച്ചാൽ ആരും ഉണ്ടാവില്ല, പക്ഷേ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഫ്രണ്ട്സ് വന്ന് കഴിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കൊരു 4:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് ഒരു 3:30 അപ്പോൾ അവർ കട തുറന്നിട്ട് ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യായിരുന്നു. ചൂടോട് ഉഴുന്നുവട ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പുലർച്ചെ 3 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് ഈ കട ഉള്ളത് കേട്ടോ. നല്ല ചൂടോടെ ഫ്രഷ് ഉഴുന്നുവട കിട്ടുമ്പം അത് വേറെ തന്നെ ഒരു വൈബല്ലേ. ഡെയിലി നല്ലൊരു ക്വാണ്ടിറ്റി ഉഴുന്നുവട ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉഴുന്നുവട മാത്രമല്ല പഴംപൊരിയും ഒക്കെ ഉണ്ട്, പിന്നെ ഉച്ചക്ക് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടേ ഉള്ള കടയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്തിരുന്നത്. ഞാനിങ്ങനെ തളിപ്പറമ്പ് ഭാഗത്ത് ഏതാ നല്ല ഫുഡ് സ്പോട്ട് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തതാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ ഒരു 7 മണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് പാതിരാത്രി ഈ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം തന്നെ പോയി, എന്നിട്ട് ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ, ആ സ്പോട്ടിൽ നിന്ന് ആദ്യം പെരി പെരി അൽഫാമും അപ്പം പൊള്ളിച്ചതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അത് പൂട്ടിയ സമയത്ത് ഇവിടെ തുറന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഉഴുന്നുവടയും പഴംപൊരിയൊക്കെ കഴിച്ചു. പഴം നല്ല തടിച്ചതാണെങ്കിൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. പഴംപൊരി ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം ഇതിന് തൊട്ടു മുമ്പ് വേറൊരു പഴംപൊരി ട്രൈ ചെയ്തപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഉഷാറായിട്ടുള്ള പഴംപൊരി, രതീഷല്ല, നല്ല ഫ്രഷ് പഴംപൊരി. അപ്പോൾ ഇതിൻ്റെ കൂടെ യൂഷ്വലി ഇവിടെ ബീഫ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പോയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ബീഫ് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചിക്കൻ മസാല കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആദ്യം നല്ല ചൂട് ക്രിസ്പി വടയും അതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചട്നിയും. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വടയാണ് കേട്ടോ. നല്ല വട കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്, എല്ലാ സ്ഥലത്തും നല്ല വട കിട്ടണമെന്നില്ല. കാരണം ചില സ്ഥലത്തെ വട കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഓയിൽ ഇങ്ങനെ കുത്തുന്ന ഒരു ഫീൽ ഉണ്ടാവും, ഇതങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പറഞ്ഞ ചിക്കൻ മസാല, ആ ചിക്കൻ അടിപൊളിയായിരുന്നു, നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് സോഫ്റ്റായിട്ട് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. മസാല ഒരു നോർമലായിരുന്നു. അപ്പോൾ പഴംപൊരിയും ചിക്കൻ മസാലയും പുളി കോംബോ ആയിരുന്നു കേട്ടോ. അതിനെക്കാട്ടൊരു അടിപൊളി കോംബോ ഉണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ അവിടെ ഉള്ളത് ചായയൊക്കെ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ മസാല കപ്പ് റെഡി ആയിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല ചൂടും ഫ്രഷൊക്കെ ഉണ്ടായിരുന്നു. അൽഫാമൊക്കെ കഴിച്ചിട്ട് വയറൊന്ന് സെറ്റ് ആയതുകൊണ്ട് ഇവിടെ എത്തിയപ്പം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കേട്ടോ കഴിക്കാനിരുന്നത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, വടൻ്റെ സോഫ്റ്റ്നെസ് പൊളിയായിരുന്നു കേട്ടോ. വട ആദ്യം ഞാൻ ചട്നീൻ്റെ കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കോംബോ കാണിച്ചുതരാം, വടയും ചിക്കൻ മസാലയും. വടയും ബീഫും അടിപൊളിയാണ്, അതേപോലെ ചിക്കൻ മസാല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കൊരു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മതി. വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നല്ല പഴംപൊരിയും വടയും ചട്നിയൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിനെ രതീഷിനെ കാണാൻ പറ്റില്ല, ഫ്രഷ് രതീഷിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചൂടോടെ ഇങ്ങനെ വടയും പഴംപൊരിയും ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെവിടെ സ്പോട്ട് എന്നല്ലേ, നമ്മുടെ തളിപ്പറമ്പ് മന്ന സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ എത്തുന്ന തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിൽ MS ഹോട്ട് ആൻഡ് കൂൾ. ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പോയി ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ വീഡിയോസ് ഓൾവേസ് ഫോളോ മൈ ലൈഫ് സ്റ്റോറീസ്.